രാമനാട്ടുകരയിൽ കള്ളക്കടത്ത് സ്വർണം തട്ടിയെടുക്കാൻ ശ്രമിച്ച സംഘം അപകടത്തിൽ മരിച്ച സംഭവത്തിൽ അന്വേഷണം സംസ്ഥാനതലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഈ സംഭവത്തിൽ കണ്ണൂരിലെ ചില കള്ളക്കടത്ത് സംഘങ്ങൾക്കും ബന്ധമുണ്ടെന്നാണ് നിഗമനം. കള്ളക്കടത്ത് സ്വർണം തട്ടുന്ന സംഘം കണ്ണൂരിലും പ്രവർത്തിക്കുന്നതായാണ് സൂചനകൾ. അഴീക്കോട് തില്ലങ്കേരി സ്വദേശികളായ ചിലരെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് രാമനാട്ടുകര പുളിഞ്ചോട് അഞ്ചുപേരുടെ മരണത്തിനിടയാക്കിയ അപകടം കള്ളക്കടത്ത് സ്വർണം തട്ടിയെടുക്കാനുള്ള ശ്രമത്തിനിടെയാണെന്ന് കണ്ടെത്തിയതോടെയാണ് അന്വേഷണം വ്യാപിപ്പിച്ചത്. സംഭവത്തിൽ 8 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും സംസ്ഥാനത്താകെ ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായ സൂചനകൾ പോലീസിന് ലഭിച്ചു. ഇത്തരം സംഘങ്ങൾക്കുള്ള ചില കണ്ണൂർ ബന്ധങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. കള്ളക്കടത്ത് സ്വർണം തട്ടിയെടുക്കുന്ന കണ്ണൂരിലെ 4 അംഗ സംഘത്തെക്കുറിച്ചാണ് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചത്. അഴീക്കോട് തില്ലങ്കേരി സ്വദേശികൾ അടങ്ങുന്നതാണ് ഗ്യാങ് എന്നാണ് പോലീസിന് ലഭിച്ച സൂചനകൾ. എന്നാൽ ഇവരെ കണക്ട് ചെയ്യാവുന്ന കൃത്യമായ വിവരം പോലീസിൻ്റെ പക്കലില്ല. കണ്ണൂർ സംഘത്തിലെ ഒരാൾ അപകട സമയം ഇതേ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നതായും സംശയിക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് അന്വേഷണവും ആരംഭിച്ചു. രാമനാട്ടുകര അപകടത്തിൽ 5 പേർ മരിച്ച സംഭവത്തിൻ്റെ അന്വേഷണമാണ് കൂട്ടാളികളിലേക്കും തട്ടിപ്പ് സംഘങ്ങളിലേക്കും എത്താൻ സഹായകമായത്. മലപ്പുറം മുറുക്കനാട് സ്വദേശി ഷെഫീഖ് കൊടുവള്ളി സ്വദേശിക്ക് 2.5 കിലോ സ്വർണം ദുബായിൽ നിന്നും കൊടുത്തയച്ചിരുന്നു. ഈ വിവരം ചെർപ്പുളശ്ശേരി സ്വദേശി ചരൽ ഫൈസലിന് ചോർന്ന് കിട്ടി. ഇത് തട്ടിയെടുക്കാൻ ഫൈസലിൻ്റെ നേതൃത്വത്തിൽ 15 അംഗ സംഘം പദ്ധതി ഇടുകയായിരുന്നു. ഈ സ്വർണം കരിപ്പൂർ എയർപോർട്ടിൽ വെച്ച് കസ്റ്റംസ് പിടികൂടി. ഇതറിഞ്ഞ് ധൃതിയിൽ രക്ഷപ്പെട്ട സംഘത്തെ സ്വർണം കടത്തുകയാണെന്ന് തെറ്റിദ്ധരിച്ച് പിന്തുടർന്നവരാണ് അപകടത്തിൽ മരിച്ചത്. സംസ്ഥാനത്താകെ കണ്ണികൾ ഉള്ളതിനാൽ വ്യാപക അന്വേഷണത്തിനാണ് പ്രത്യേക സംഘം ഒരുങ്ങുന്നത്. കേസ് NIA യും നിരീക്ഷിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.